ഹായ്, ഗുഡ് മോർണിംഗ്. ഞങ്ങളിപ്പോൾ ഉള്ളത് അജന്ത കേവ്സിനടുത്താണ്. അജന്ത കേവ്സിന്റെ തൊട്ടടുത്ത് തന്നെ ഉള്ളൊരു ഹോട്ടലാണ് ഇവിടെ ഹോട്ടൽ റോയൽ റോയൽ അജന്ത പാർക്ക്. ഇതിൻ്റെ സന്ദർശിച്ചിരുന്നല്ലേ, റൂം അന്വേഷിച്ചപ്പോൾ ആദ്യം 13,000 പറഞ്ഞാണ്. ലാസ്റ്റ് ഞങ്ങൾ പറഞ്ഞ നടക്കില്ല, ഞങ്ങൾക്ക് അതൊന്നും വേണ്ട എന്ന് പറഞ്ഞപ്പോൾ അവസാനം 800 രൂപയ്ക്ക് വന്നിട്ടാണ്. അതിൻ്റെ കോമഡി മെയിനായിട്ട് ഇന്നത്തെ പരിപാടി രാവിലെ തന്നെ നമുക്ക് വണ്ടി കഴിയണം. വണ്ടി നിറച്ച് ചെളിയാണ്. ഇത് കഴിഞ്ഞിട്ടുള്ള പരിപാടി വന്നു വിചാരിച്ചു. കാരണം ട്രിപ്പ് മോഡിൽ സാധാരണ ആൾക്കാർ, പക്ഷേ അതൊന്നും വേണ്ട. നമുക്ക് നമ്മുടെ വണ്ടി നമ്മൾ കുളിച്ച് നടക്കണമല്ലേ, അതുപോലെ അതിനെയും കുളിപ്പിച്ചുകൊണ്ട് നടക്കുക. അല്ലാതെ നമുക്ക് എനിക്ക് കാണുമ്പോൾ ഭയങ്കര സങ്കടം. ഞാൻ കഴിയും വണ്ടി കൽപ്പിച്ച് അല്ല, നമ്മളത് വണ്ടിയെ കുളിപ്പിച്ച് സുന്ദരനാക്കിയിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ ഒരു മെന വന്നത്, മറ്റത് ഈ ചെളി പിടിച്ച് ഈ പറഞ്ഞാൽ അലക്കാണ്ട് കുളിക്കാൻ തുടങ്ങുന്ന ആൾക്കാരെ പോലുള്ള അവസ്ഥയായിരുന്നു. അപ്പോൾ സംഭവം സെറ്റായി. നമുക്കിതുപോലെ ഇടയ്ക്ക് വെള്ളം കിട്ടുന്ന സ്ഥലത്ത് കഴുകി കഴിഞ്ഞ് ഞാൻ നീറ്റായിട്ട് കിടന്നു തോന്നുന്നുണ്ട്. ഇപ്പോഴാണ് ആ എഴുത്തും ഇതൊക്കെ പുറത്ത് വന്നത്, മറ്റേ മൂടി കിടക്കായിരുന്നു. അങ്ങനെ ഫുള്ള് നമ്മൾ കഴുകേണ്ട്, ഇവിടെ പതാകയും ശരിക്കായിട്ടുണ്ട്, അല്ലെങ്കിൽ അതുമൊക്കെ ചെളി പിടിച്ചിരിക്കുകയായിരുന്നു. പിന്നെ എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് കുളി കഴിഞ്ഞിട്ട് നേരെ അജന്ത കേവ്സിലേക്ക് പോകാനുള്ള പരിപാടി വന്നതാണ്. അജന്ത കേവ്സിൻ്റെ പാർക്കിങ്ങിലേക്ക് വന്നിട്ടാണ്. അതായത് വണ്ടിക്ക് 50 രൂപയും നമുക്ക് 15 രൂപ വെച്ച് 30 രൂപ, അങ്ങനെ 80 രൂപ. പിന്നെ പാർക്കിംഗ് കൊണ്ട് വണ്ടി ഇട്ടിട്ട് നമുക്ക് പോവാം. ഓക്കെ, കണ്ടാ ഇവിടുന്ന് ഈ വഴി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. അപ്പോൾ നമുക്ക് വണ്ടി അവിടെ ഇട്ടിട്ട് ഈ ബസ്സിൽ കയറിയേ പോകണം, അങ്ങനെ പറ്റൂ. അല്ലാതെ നമ്മുടെ വണ്ടിയൊന്നും എടുക്കാൻ പറ്റില്ല. ബസ്സിൽ കയറിയിട്ട് കേവിൻ്റെ അടുക്ക് ഇറക്കുക, തിരിച്ച് വരിക, പോരുക, അങ്ങനെയാണ് എൻ്റെ പരിപാടി. ദേ ഇവിടെ കണ്ട ബസ്സിൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഡിപ്പാർച്ചർ 8:45 ഇനിയുള്ളത് എപ്പോഴാണെന്നുള്ളത് നോക്കേണ്ടി വരും. കണ്ട ഇങ്ങനത്തെ ബസ്സുകളുണ്ട്. ടിക്കറ്റൊക്കെ ചിലപ്പോൾ ബസ്സിൽ നിന്ന് തന്നെയായിരിക്കാം. സിങ്കിൾ ജേണി ടിക്കറ്റ് ചാർജസ്സാണ്. ടിക്കറ്റ് ഉണ്ട് കേട്ടോ. അതായത് എ സി ശിവാഷിയിൽ 30 രൂപ, നോൺ എ സി 25. ടിക്കറ്റ് ഇഷ്യൂ അറ്റ് ദ ടൈം ഓഫ് ബസ് ഡിപ്പാർച്ചർ. അതായത് ടിക്കറ്റ് പോകുന്നതിന് വീട്ടുള്ളൂ. അപ്പോൾ എ സി 30 മറ്റേത് 25 ആണ്. പെയ്യുന്നതിനും കുഴപ്പമില്ല. ഇവിടെ വലിയ ചൂടൊന്നുമില്ല. ഇവിടെ ഇപ്പം നല്ല വെയിലാണ് കേട്ടോ. ബസ് വരണ്ട കേട്ടോ. അപ്പോൾ ബസ്സിൽ പറഞ്ഞമാതിരി കയറി പോകണം. ഇതിന് 25 രൂപയാണ് ഒരാൾക്ക്. അപ്പോൾ എന്നാലും ബസ്സിൽ കയറി പോവാം. അപ്പോൾ ഷൂ നിൽക്കണം എന്നൊക്കെയാണ് പറഞ്ഞത്. എന്തേലാവട്ടെ, ഞാൻ ബസ്സിൽ കയറാം. ആ ഓ, ടിക്കറ്റ് എടുത്ത് കയറാനാണ്. അതാണ് പരിപാടി. ഉണ്ടോ, ഓരോരുത്തരും ഓർക്കുന്നു, ടിക്കറ്റ് എടുക്കുന്നു, കയറുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ്. അതുപോലെ ഇവിടെ കണ്ട ഈ വണ്ടിയിലകത്ത് ബുദ്ധിസ്റ്റുകൾ, ഭൂട്ടാനീസ് ഉണ്ട്. അപ്പോൾ ഇരിക്കുന്ന ആളില്ലേ, ഇരിക്കുന്ന പുള്ളിക്കാരൻ ഇരിക്കുന്നത്. ഇങ്ങനെ നമ്മുടെ അടുക്ക കുറേ നേരം സംസാരിച്ചേട്ടാ. എന്നാൽ സംഭവം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ പുള്ളി കുറേ നേരം സംസാരിച്ച്, പുള്ളിക്ക് ഇംഗ്ലീഷ് അറിയാവുന്നതായിട്ട്, പുള്ളിയെ സംസാരിക്കണ്ട. സംസാരിച്ച് നല്ല ഇന്ത്യ നല്ലതാണ്, മറ്റാണ് മറിച്ചാന്നൊക്കെ പറഞ്ഞിട്ട്. അവസാനം ഞാൻ പറയുന്നത് ഇന്ത്യയിൽ ഭയങ്കര പാവപ്പെട്ട ആൾക്കാരാണ്, മറ്റാണ് മറിച്ചാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ് ഇവിടെ അതിൻ്റെ ആവശ്യമില്ല, കാരണം ഗവൺമെൻറ് വാരിക്കോരി കൊടുക്കുന്ന സ്ഥലമാണ്. ഇവിടെ കാണുന്ന പോലെയല്ല, എല്ലാവരും കയറി നല്ല പൈസ ഉണ്ടെന്നൊക്കെ പറയുന്നത് പറഞ്ഞ്. അപ്പോൾ ഞാനും പുള്ളിയായിട്ട് ചെറുതായിട്ടൊന്ന് ഉറച്ചി. കാരണം നമുക്ക് നാട്ടിലൊന്നുകൊണ്ട് നമ്മുടെ ഇത് പറയുമ്പോൾ ഏറ്റവും രസകരമായ കാര്യമല്ല. ഈ ടീംസേ അവിടെ വള്ളിമെ തൂങ്ങിയും, അതേപോലെ തന്നെ നടന്നുകൊണ്ട് കിലോമീറ്റർ ആണെങ്കിൽ നടന്നാണ്, വഴി പോലും ഇല്ലാത്ത സ്ഥലത്താണ് ഇവർ വർത്തമാനം പറയണത്. നാലോചിക്ക് ഭൂട്ടാൻ ഇന്ത്യയായിട്ടൊക്കെ കമ്പയർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മരത്തനേനെ പിടിച്ച് കൊക്കയുടെ മുകളിൽ നിന്ന് ഞാൻ വലിച്ചെറിയാനാണ് സാധ്യത. അല്ലെങ്കിലും അമ്മാരി വിവരം കിട്ടവനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് അത് കാണാം, ഇവിടെ ദാരിദ്ര്യം പോലും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആക്ച്വലി നമ്മുടെ രാജ്യത്ത് വന്നിട്ട് ഇവനെ എന്താണ് കടികിൻ്റെ വലിപ്പമുള്ളവന്മാർ നമ്മുടെ രാജ്യത്ത് വന്നിട്ട് ഇമാര് വർത്തമാനം പറഞ്ഞാൽ പിടിച്ച് പൊടിക്കണ്ടേ. മിക്കവാറും ഇതിനെ ശരിയാക്കി ഞാൻ ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇനി നമുക്കിതാണ് കേവിനകത്ത് ആണ് ഈ സംഭവം ഉള്ളത്. നമുക്കെന്തായാലും പോയി മൊത്തത്തിലൊന്ന് കണ്ടിട്ട് വരാം. ഇവിടെ നല്ല രീതിയിലുള്ള സെക്യൂരിറ്റി ചെക്കിംഗ് ഉണ്ട് കേട്ടോ. ഇവിടെ നല്ല ഇതാണ് കേട്ടോ, സിഗരറ്റ് ഹുക്ക ഇതൊന്നും കൊണ്ടുപോകാൻ പാടില്ല, നല്ല പക്കയായിട്ട് ഇതുണ്ട് കേട്ടോ. ഇവിടെ അഡ്മിഷൻ ടിക്കറ്റിന് 40 രൂപ ഉണ്ട് കേട്ടോ ഒരാൾക്ക്. പിന്നെ അതുപോലെ തന്നെ നല്ല ടൈറ്റ് സെക്യൂരിറ്റി ആണ് കേട്ടോ, ചെക്കിങ് കറക്റ്റായിട്ട് ചെയ്തിട്ടേ വിടുള്ളൂ. എന്തൊക്കെ ഇവിടെ തന്നെ ഇത് വെച്ചിട്ടുണ്ട്, തേനീച്ച സൂക്ഷിക്കാനായിട്ട്. ഇവിടെ ഹണിബി ഉണ്ട്. ഇവിടുത്തെ ഹണിബി എന്ന് ഉദ്ദേശിക്കുന്ന കടന്നിലേക്ക് ആയിരിക്കും കുത്തി തവളുടിയായി കളയും. അപ്പോൾ അതിൻ്റെ കണക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുത്തെ ആൾക്കാർക്ക് 40 രൂപ, ഫോറിനേഴ്സിനാണെങ്കിൽ 600 രൂപ, വീഡിയോ ക്യാമറ 25 രൂപ. ഇവിടെ കുടിക്കാനുള്ള വെള്ളം കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടും കണ്ട. ഇവിടെ മൊത്തം നല്ല അടിപൊളിയായിട്ട് ഇത് ചെയ്തിരിക്കണ്ട, ഇതിനെ ഭംഗിയായിട്ട് സൂക്ഷിച്ച് വെച്ചേക്കാം. സൂക്ഷിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ സെക്യൂരിറ്റി ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ക. അതായത് സിഗരറ്റും പുകയിലൊക്കെ ആയിട്ട് ഇതിൻ്റെ കയറാനേ പറ്റില്ല, അവർ പിടിച്ചു വെക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് പോയി നോക്കാം. അതിൻ്റെ ഇവിടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, ഫുഡ് ഹിൽ റെസ്റ്റോറൻ്റ്, റെസ്റ്റോറൻ്റ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയി അല്ലെങ്കിൽ ആ കാലത്ത് പിന്നെ നമുക്ക് അങ്ങോട്ട് പോയിട്ട് ഓരോ കാര്യങ്ങളായിട്ട് കാണാം. എന്താ ഗാർഡനൊക്കെ ഒരുക്കി നല്ല രീതിയിൽ വെച്ചാൽ ഒരു സ്ഥലമാണ്. റെസ്റ്റോറൻറ്റ് കാണാൻ നല്ല അടിപൊളിയാട്ടോ. എൻ്റെ ലൊക്കേഷൻ ഓഫ് അജന്ത കേവ്സ് ഇവിടെ എഴുതിയിട്ടുണ്ട് എൻ്റെ കാര്യങ്ങൾ. നമുക്കൊന്ന് നോക്കാം ഇവിടെ കണ്ട ഇതിനകത്ത് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്.
ഓരോ ഒന്ന് രണ്ട് മൂന്ന് നാല് ഇങ്ങനെയാണ് ഓരോരോ പോയിന്റുകൾ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടോ, പോയിന്റ് അങ്ങനെ എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഇതിനകത്ത് എഴുതിയേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേ, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാനോറമിക് വ്യൂവിലാണ് ചെയ്തിരിക്കുന്നത്. രണ്ട് ഡിസ്റ്റിങ്ക്ട് ഫേസസ് ബുദ്ധിസ്റ്റിന് രണ്ട് രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഒന്ന് ഫസ്റ്റ് സെഞ്ചുറിയിൽ ചെയ്തിരിക്കുന്നത് എന്നത് ഹിനായന ഫേസും രണ്ടാമത്തത് അത് വന്നിട്ട് മഹായന ഫേസുമാണ്. പിന്നെ ഇതിനകത്ത് ഉള്ളിൽ കുറേ ശില്പങ്ങളും കാര്യങ്ങളുണ്ട്. പിന്നെ കണ്ട നല്ല മാഗ്നിഫിഷ്യൻ്റ് പെയിൻറ്റിങ്സ് ഉണ്ട്. അത് 1, 2, 3, 1, 2, 9, 10 കേസിലൊക്കെ ഉണ്ട്. നമുക്ക് എന്തായാലും ഓരോന്നായിട്ട് പോയി നോക്കാം എന്തൊക്കെയാണ് അവിടുത്തെ കാഴ്ചകളും. അതായത് ഇവിടെ നോക്കി നല്ലൊരു മരം, ആല പോലത്തെ ഒരു മരം ഇല്ലേ, ഇത്ര രസം നോക്കി കാണാൻ. ഇതൊക്കെയാണ് കേട്ടോ അടിപൊളി കാണേണ്ട കാഴ്ചകൾ. ഇതൊക്കെ നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഇരിപ്പിടവും കേട്ടോ, ഇവിടെ നല്ല ഇരിപ്പിടവും ഉണ്ട്. അതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് ഇത് ചെയ്തേക്കണം കേട്ടോ, കല്ലൊക്കെ വിരിച്ച് ഭംഗിയാക്കിയേക്കണ ഒരു. ഇവിടെ വന്നാൽ എന്തായാലും 10 മിനിറ്റ് ഇരുന്ന് കിടന്ന് ഉറങ്ങാനൊക്കെ തോന്നി. സൂപ്പർ മരം, ആലാണോ, ഒരു ടൈപ്പ് ആലാണ് കണ്ട. അതിന് ചുറ്റും ഇങ്ങനെ എന്താ കണ്ട വേരുകളൊക്കെ ഇങ്ങനെ വളർന്ന് ഇങ്ങനെ ഇതായിട്ട് വന്നേക്കാണ് കേട്ടോ. ഒടുക്കത്തെ വ്യൂ കേട്ടോ, രക്ഷയില്ലൊന്നും പറയാനില്ല, സൂപ്പർ. ആ ഇത് ട്രീയെക്കുറിച്ച് ഇവിടെ എഴുതിയിട്ടുണ്ടല്ലോ, 1937 AC. ബുദ്ധൻ തപസ് ഇരുന്നത് ബോധി ട്രീയുടെ അടിയിലാണ്, അതാണ് ആ മരമാണെന്നാണ് പറഞ്ഞത്. ഇതിനകത്ത് ഇത് എക്സ് കൗൺസിൽ, അതായത് ഒരു പ്രസിഡൻ്റ് ഓഫ് ചീസി ദ നിസാം എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ്, അത് നമ്മൾ പ്ലാൻ ചെയ്തേക്കണം. എന്തായാലും ആര് സംഭവം എന്തായാലും നല്ല പഴക്കമുള്ളതാണ്. നമുക്കിനി എന്തായാലും അടുത്ത സ്ഥലത്തേക്ക് പോവാം. അങ്ങനെ ഉണ്ട് ആ ബോധി ട്രീ ഇങ്ങനെ നിൽക്കണ്ട, ബോധി ട്രീയുടെ അടിയിൽ നിന്ന് നമ്മൾ കേവിലേക്ക് കയറാം. എന്താ ഇവിടെ കറക്റ്റായിട്ട് ഡീറ്റെയിൽ ആയിട്ട് എഴുതി വെച്ചിട്ട് കാര്യങ്ങളൊക്കെ ഓരോ സ്ഥലത്തും. ഇപ്പം ഇവിടുന്ന് രണ്ട് വഴിയുണ്ട്, ഒന്ന് നടന്ന് കയറാനുള്ളത്, ഒന്ന് സ്റ്റെപ്പാണ്. നമുക്ക് ആരോഗ്യമുള്ളവർക്ക് സ്റ്റെപ്പ് തിരഞ്ഞെടുക്കാം, അല്ലാത്ത ആൾക്കാർക്ക് ആ വഴി തിരഞ്ഞെടുക്കാം. ഈ സ്റ്റെപ്പ് കയറല് നല്ല പാടാട്ടോ, നല്ല കയറ്റം കയറണം കേട്ടോ. ഇവിടെ ഇതുപോലെ തന്നെ ഇവിടെയുണ്ട് ഇന്ത്യയുടെ പതാക മൊത്തം ഇങ്ങനെ കിടക്കണ്. അല്ല ഇവിടെ ഒരു ചെറു മരവും ഇരിക്കാനുള്ള ഇതൊക്കെ ഉണ്ട്, നല്ല അടിപൊളി തണൽ മരം. അല്ല ഇവിടെ നിന്ന് വരുമ്പോൾ തന്നെ കാണാൻ പറ്റും കേട്ടോ ആ കേവ്സ് കിടക്കണേ, അജന്ത കേവ്സ്. ഇതൊരു പനോരമിക് വ്യൂ ആണ് ഇവിടെ നിന്നുള്ളത്, അത് അവർ എഴുതിയിട്ടുണ്ട് അവിടെ തന്നെ കേട്ടോ. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാലേ കറക്റ്റ് ഒരു പനോരമിക് വ്യൂവിൽ കാണാൻ പറ്റും. നമുക്കെന്തായാലും അവിടെ ചെന്ന് വിശദമായിട്ട് കാണാം. കണ്ട ഇത് ആദ്യത്തെ ഒരു കേവ് എങ്ങനെ ആയിരിക്കും, ഇതൊരു ഓഫീസ് പോലെ ഇതൊക്കെ ആക്കി മാറ്റിയിരിക്കണം. ഇനി പുതിയ കാലത്ത് നിർമ്മിതിയാണോന്നും അറിയില്ല കണ്ട. കണ്ട ഇവിടെ ഇവിടെ ഒരു നദി ഒഴുകുന്നുണ്ട്, വാഗൂർ എന്നാണ് ഈ നദിയുടെ പേര്, വാഗൂർ നദിയുടെ. കണ്ട ഇവിടെ നമ്മൾ ചെരിപ്പൂടി ഉയരണം. പിന്നെ അതുപോലെ ഇവിടെ കാര്യങ്ങൾ എഴുതുന്നുണ്ട്. കേവ് നമ്പർ 1 ആണ്, 1 of the finest മൊനാസ്ട്രി. എൻ്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിലായിട്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, വന്നിട്ട് വായിച്ചാൽ മതി. വൺ കോർട്ട്യാർഡ്, കോർട്ട്യാർഡ് ഉണ്ട്. അതിപ്പോൾ നമുക്ക് മുളി ഉള്ളിക്കയറി നോക്കാം, നമ്മൾ കുറേ കാര്യങ്ങൾ കാണാനുണ്ട്. ഇതിലെ പോയിട്ട് പിന്നെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ ഒരു പനോരമിക് വ്യൂവിൽ കാണാൻ പറ്റും, അതിൻ്റെ പ്രത്യേകത. നമുക്ക് ഇതിലെ കയറാം. ഇവിടെ കണ്ട എയറിനുള്ള സംവിധാനങ്ങൾ എല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിലെ ഇത് നടന്ന് ഇതിൻ്റെ അകത്ത് വീഡിയോ ഷൂട്ടിങ് പാടില്ല കേട്ടോ, അപ്പോൾ നമുക്കിനി പുറത്തെ കാഴ്ചകളെ കാണാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ അതിൻ്റെ അകത്ത് നിന്ന് ഇറങ്ങി അടുത്ത കേവിലേക്ക് പോകട്ടോ. എന്തായാലും ഞാൻ ഇതിൻ്റെ ഇവിടെ കണ്ട കംപ്ലീറ്റ് പൊത്തുമണിയൊക്കെ ചെയ്ത് അടിപൊളിയൊക്കെ കേട്ടോ. വേണ്ട ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പഴയ രീതിയിലുള്ള ഒരു കാഴ്ചയിൽ കൂടി കാണുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി അറിയുള്ളൂ. അന്ന കാലത്ത് ചെയ്തതാണെന്ന് ആലോചിക്കണം. ഇങ്ങനെ ഓരോരോ കേസ് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഇത് പോയി നോക്കാം. ഇവിടെ നല്ല രീതിയിൽ സംരക്ഷിക്കണം എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ കേട്ടോ, കാരണം എയർ പ്യൂരിഫൈ ചെയ്താകത്തേക്ക് പറഞ്ഞു എത്ര പൊടി പോലും കയറാതെ നോക്കുന്നുണ്ട്. കാരണം ഇത് അത്രയ്ക്ക് പുരാതനമാണ്, നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യണമെന്നുണ്ട്. മുകളിലൊക്കെ പെയിൻറ്റിങ്സാണ്. ഇതെല്ലാം അകത്തേറിയിട്ട് ഇതിനുള്ളിൽ എന്തൊക്കെയുള്ളതെന്ന് നോക്കാം. ഇത് മൊത്തം ഈ പെയിൻറ്റിങ്സ് പോയി തുടങ്ങി, അതാണ് പ്രശ്നം. വേണ്ട ആലപ്പഴക്കം കൊണ്ടൊക്കെ പോയി തുടങ്ങിയത് അവിടെയൊക്കെ കണ്ട ഈ ഇതിലൊക്കെ ഉണ്ടായതാണ് പെയിൻറ്റിങ്സ് എല്ലാം ആൾമോസ്റ്റ് പോയി തുടങ്ങി.
ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പെയിൻറ്റിങ്സ് നശിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 40 വരേക്കുള്ള ഇതിൻ്റെ അത് നിർത്തില്ല, അതിൽ 5 മിനിറ്റിക്കുള്ളിൽ നിൽക്കരുത്. പിന്നെ അതുപോലെ ഇതിൻ്റെ ഉള്ളിൽ പുറത്തിപ്പോൾ നല്ല ടെമ്പറേച്ചർ കുറവാണ്, പക്ഷേ അകത്ത് ചൂട് കൂടുതലാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ഇതിനെ നിർത്തണം. അപ്പോൾ എനിക്ക് തോന്നുന്നത് അകത്തെ ടെമ്പറേച്ചർ അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ട അത് അതുകൊണ്ടാണ്. കാരണം ഇത് ഇങ്ങനെ സൂക്ഷിച്ചാലേ നിൽക്കുകയുള്ളായിരിക്കും, കാരണം ഇത് കാലാവസ്ഥാ ചേഞ്ചസും പിന്നെ കാലപ്പഴക്കം കൊണ്ടായിരിക്കും നശിക്കാൻ സാധ്യത വന്നത്. അപ്പോൾ അത് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ കറക്റ്റായിട്ട് അതിൻ്റെ മിഷനറീസാണ് എൻ്റെ ബാക്കിൽ കാണാനൊക്കെ കേട്ടോ, ഇതുണ്ട് കാണാനൊക്കെ അതിൻ്റെ മിഷനറീസാണ്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് ഇവർ കറക്റ്റ് ടെമ്പറേച്ചർ വരെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇവിടെ ഉള്ളത്. ഇതുണ്ട ഈ ഇതൊക്കെ പെയിൻറ്റിങ്സ് ഇതുപോലെ അകത്തുള്ളതിൽ ഇപ്പോൾ അകത്തുള്ളതിനേക്കാളും കൂടുതൽ പുറത്തുള്ള നശിച്ചു തുടങ്ങി. അപ്പോൾ അതിൻ്റെ അതുകൊണ്ടായിരിക്കും ഇവർ കറക്റ്റായിട്ട് നോക്കണം, ഒരു പൊടി പോലും വീഴാതെ അയോണൈസർ വരെ വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. പ്യൂരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വെച്ച് പക്കയായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നമുക്ക് അധികം വീഡിയോസ് എടുക്കാൻ പറ്റില്ല, കാരണം നമ്മളെടുത്തിട്ടും കാര്യമില്ല. നമ്മൾ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് റെസ്റ്റൻസ് എന്തായാലും അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഇവർ റിമൂവ് ചെയ്യാൻ പറയും, ഇവർ ഇൻ കേസ് ഗവൺമെൻറ് സമ്മതിക്കില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ രണ്ടു പ്രാവശ്യം വന്നിട്ടുണ്ട് നമുക്കല്ല പലർക്കും. അപ്പോൾ അതുകൊണ്ട് അധികം വീഡിയോസ് നമുക്ക് അകത്തുള്ളത് എടുക്കാൻ പറ്റില്ല, അത്യാവശ്യം ഫോണിലെടുത്തത് ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിൽ കാണാൻ. പിന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ വീഡിയോ കൂടി കാണേണ്ട ഒരു കാര്യമല്ല കേട്ടോ, നമ്മൾ 100% ഇവിടെ വന്ന് കണ്ട് ഈ ഒരു അറ്റ്മോസ്ഫിയറും ഈ ഒരു ഇതും അറിഞ്ഞ് തന്നെ കാണേണ്ട കാര്യമാണ്. കാരണം ഇതിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ഫീലിങ്സ് അവിടെ വന്ന് നിന്നാലേ കാണുള്ളൂ, അതൊരു വീഡിയോ കണ്ടാലും മനസ്സിലാവില്ല. അപ്പോൾ നിങ്ങൾ മാക്സിമം വരിക, ഇവിടെ വന്ന് കാണാനായിരിക്കും നല്ലത്. ഇതിലെ ഒരു സ്റ്റെയറൊക്കെ ഉണ്ട്, പക്ഷേ അതൊക്കെ ലോക്ക് ചെയ്തിരിക്കുക, അതിൻ്റെ മുകളിൽ എന്തോ ഉണ്ട്, കാണാൻ പറ്റണ. പക്ഷേ അതെങ്കിൽ നേരെ അങ്ങോട്ടും അങ്ങോട്ട് പോവാം. ഇത് തന്നെയാണ് ഏറെക്കുറെ എല്ലാ കേസിൻ്റെ അവസ്ഥ കേട്ടോ, കാരണം നമുക്ക് അധികമായിട്ടുള്ള ഒരു വീഡിയോസോ കാര്യങ്ങളോ ഒന്നും എടുക്കാനായിട്ടുള്ള ലൈറ്റിംഗ് പോലും പാടില്ല അവിടെ, നമ്മുടെ ഫോണിൻ്റെ ഫ്ലാഷ് പോലും ഓഫ് ഓൺ ചെയ്യാനായിട്ട് ഒരു സമ്മതിക്കില്ല. ഇതുണ്ട് ഇത് കേവ് നമ്പർ 4 ആണ്. കേവ് നമ്പർ 4 അകത്തും ഇതുപോലെ തന്നെ സെയിം സിറ്റുവേഷൻ. പക്ഷേ ഇത് ഓരോന്നും ഓരോ ചെറിയ ചെറിയ ചേഞ്ചസ് ഇവിടെ ഉണ്ട് കേട്ടോ. വേണ്ട ഇതിൻ്റെ ഒരു സ്ട്രക്ചറിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്, അതിൻ്റെ ഡീറ്റെയിൽ ഇവിടെ ചോദിച്ചിട്ടുണ്ട്, നമുക്ക് നോക്കാം ഇതിന് വ്യത്യാസങ്ങളുണ്ടോ. ഇല്ല, ഒന്നുമില്ല. ഇതിൻ്റെ അകത്തും ഇതുപോലെ ആയിരിക്കും, ക്യാമറ അലൗഡ് ആണോ എന്നറിയില്ല. നോക്കട്ടെ, 4 കേവ് ആണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഓരോ ഇതിലും കേവ് നമ്പേഴ്സ് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇതുപോലെ തന്നെ എന്താ മുകളിലൊക്കെ കണ്ടോ, ഒക്കെ കൊത്തിയിട്ടിരിക്കുന്ന കൊത്തുപണികളും കാര്യങ്ങളും ഉണ്ടാണ്ട്. അതായത് ഇവിടെ അത്രയ്ക്ക് പ്രശ്നങ്ങളില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് അങ്ങനത്തെ പിക്ചേഴ്സില്ല. അങ്ങനത്തെ പിക്ചേഴ്സ് ഇത് അതായത് ആ പഴയകാല പിക്ചേഴ്സ് ഉള്ളയിടത്താണ് ഇത്ര റെസ്റ്റോറൻസ് ഉള്ളൂ. ഇവിടെ കുഴപ്പമൊന്നുമില്ല, ഇവിടെ ക്യാമറ ഉപയോഗിക്കാം, കണ്ട തൂണുകളും ജസ്റ്റ് ഇതും ഫില്ലേഴ്സും ഇതും മാത്രമേ ഉള്ളൂ, അല്ലാതെ പെയിൻറ്റിങ്സ് ഒന്നുമില്ല. പെയിൻറ്റിങ്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെജിറ്റബിളിൻ്റെ അതായത് പച്ചക്കറിയുടെ ചാറുകൊണ്ട് ആണ് പല പല കളറിങ്ങാണ് എടുത്ത് ചെയ്തേക്കണമെന്ന് പറയുന്നത്, അതൊക്കെ ആയിരിക്കും അത് നിൽക്കാത്തത്. വേണ്ട ഇവിടെ ബുദ്ധൻ്റെ എല്ലാ അതിൻ്റെ അകത്തും ബുദ്ധൻ്റെ ഒരു ഇതുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ക്യാമറ അലൗഡാണ്. ഇവിടെ ഇതുപോലെ തന്നെ ഉണ്ടോ എല്ലാം ഇത്, ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് പെയിൻറ്റിങ്സ് വളരെ കുറവാണ്. വേണ്ട ഇവിടെയൊന്നും ഇല്ല, ഇത് കാര്യമായിട്ടൊന്നുമില്ല അല്ലേ, ഒന്നുമില്ല. ആകെ വേണ്ട ഇത്രയൊക്കെ ഉള്ളൂ ഇതിൻ്റെ ഉള്ളിൽ. ഇതൊക്കെ തുറന്ന് തുടങ്ങിയപ്പോഴത്തേക്കും നിർത്തിയ പോലെ ഞാൻ കാണണം അല്ലേ, അവസാന കാലത്തേ എങ്ങനെ തുറന്ന് തുടങ്ങിയതായിരിക്കും, പിന്നെ വേണ്ടാന്ന് വെച്ചായിരിക്കും. ഓഹോ, ഇതിൻ്റെ മുകളിൽ കണ്ട തൂണുകളൊക്കെ ഉണ്ടായിട്ട് കണ്ട നല്ല ഭംഗിയാണ്ട സംഭവം. ഇത് ഇത്തിരി ഡബിൾ സ്റ്റോറിയാന്ന് തോന്നുന്നു. നിങ്ങൾക്ക് എന്തായാലും കയറി നോക്കാം. ഇനി സ്റ്റെപ്പ് കയറി കയറി പോണം മുകളിലേക്ക്. അയ്യോ, നോക്കിക്കാലേ തല കുത്തി വീഴ്. ഇതിൻ്റെ മോളിൽ നിന്നുള്ള വ്യൂ വേണ്ട, ഇവിടെ നോക്കിയാൽ അത് കാണാം. ഇത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം കേട്ടോ, ഇവിടെയൊക്കെ അങ്ങനെ പൊടി വരെ തട്ടിക്കളഞ്ഞോണ്ടിരിക്കുക ഇടയ്ക്ക് ഇടയ്ക്ക് ഇടയ്ക്ക്. മറ്റേത് പോലെയല്ല, മറ്റേ നമ്മൾ എല്ലാവരും കേസിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ല, ആൾക്കാർ കയറി ഇറങ്ങി വെറുതെ നടക്കുക. ഇവിടെ അങ്ങനെയല്ല, കറക്റ്റ് മെയിൻറ്റെയിനിങ് കാര്യങ്ങളുണ്ട്. തൂണുകളൊക്കെ ഉണ്ട് അടിപൊളിയായിട്ട്, ബാഹുബലിയിലെ തൂണുകൾ പോലെയുണ്ട്. നോക്കിയേ ഇതുപോലത്തെ വീടോ വീടായിരുന്നെങ്കിൽ എവിടെ നോക്കിക്കഴിഞ്ഞാൽ വേണ്ട, എന്ത കാഴ്ച നോക്കിയേ. ഓ, പണ്ടത്തെ രാജാക്കന്മാരൊക്കെ ഭാഗ്യവാന്മാരുണ്ട്, ഇതുപോലെയുള്ള സ്ഥലത്ത് ഇത്രയും സംഭവങ്ങൾ ചെയ്ത് ഇവിടെ താമസിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യോഗം തന്നെയാണ്. അല്ലേ, നമ്മൾ ആ കേവിൽ നിന്ന് പുറത്തിറങ്ങി ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഇങ്ങനെ നടന്ന് 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 പുറത്തെ കൂടിയുള്ള വീഡിയോ എടുത്ത് പോവാം. അകത്ത് എന്തായാലും നടപടിയില്ല അല്ലേ, ഇവിടെയൊക്കെ നിറച്ച് മൊത്തം തന്നെ കേട്ടോ. അതെ, ഇവിടെ ഉണ്ട് ഒരു കേവ്, അത് അടച്ചിട്ടേക്കാണ്. എന്തായാലും 8-ാമത്തെ കേവ് അടച്ചിട്ടേക്കാണ്, പിന്നെ അടുത്തത് ഓപ്പണാണ് കേട്ടോ. ഈ കേവ് കുറച്ചും കൂടി നല്ല ഇതുണ്ട് കേട്ടോ, ഇതേക്ക് നല്ല ഭംഗിയിൽ കൊത്തി എടുത്തിട്ടുണ്ട്, ഒരു ആർച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു കേവിന്. പലതും പല രീതിയിലാണ് ഇരിക്കുന്നത്. എന്തായാലും ഓരോ എന്നിട്ട് അടച്ചേക്കണാണ്, ഈ വവ്വാലി കയറാതിരിക്കാൻ വേണ്ടി അടച്ചേക്കണാണ് ഗ്ലാസിൻ്റെ ഭാഗങ്ങൾ.
പിന്നെ അത് ക്യാമറയുടെ വൈഫൈ പോർട്ടാണ്. ഇത് നേരത്തെ കണ്ടതിലും വ്യത്യസ്തമുണ്ടോ? ഇതുണ്ടോ നിറച്ച് പില്ലേഴ്സും മുകളിൽ ഒരു പ്രൂഫൊക്കെ നല്ല രീതിയിൽ ആർച്ചായിട്ടൊക്കെ ചെയ്തേക്കണം. ശിവലിംഗത്തിന് ഉദ്ദേശിച്ചിട്ടായിരിക്കും ഒരു ഉദ്ധരിപ്പുണ്ട്. ഇതിൽ നിറച്ച് പെയിൻറ്റിങ്സ് ഉണ്ടായതാ, എല്ലാം പോയി ഒന്നുമില്ല. വളരെ കുറച്ച് റയറായിട്ട് അവിടെയൊക്കെ മാത്രമേ പെയിൻറ്റിങ് ഉള്ളൂ, ബാക്കി കംപ്ലീറ്റ് പെയിൻറ്റിങ്ങും ഇതുമേന്ന് പൊളിഞ്ഞ് പോയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ റൂഫിലൊക്കെ ഉണ്ടായിരുന്നിരിക്കാം, അതൊക്കെ പോയേക്കണായിരിക്കും. മൊത്തം അതായത് ഈ ഭാഗങ്ങളിലൊക്കെ ഉണ്ടായിരുന്നുണ്ടോ ഈ ഒരു റൂഫിൽ, പിന്നെ അതുപോലെ തന്നെ ഈ റൂഫിലൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം നശിച്ചുപോയി. ഉണ്ടോ പോയി തുടങ്ങി, പ്ലാസ്റ്റിക് കാണാൻ പോയി തുടങ്ങി. ഇവിടുത്തെ കുരങ്ങന്മാർ രസമാണ് കാണാനായിട്ട്, ഉണ്ടോ സിംഹവാലം കുരങ്ങാണ്. ഇനി ഇങ്ങനെ കിടക്കണ്ട, ഇതാണ് ഈ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കാണാൻ പറ്റും. കണ്ട പനോരമിക്ക് വ്യൂ എന്ന് പറയുന്നത് ഇതാണ്, ഫുള്ളി ഇങ്ങനെ ഒരു ഒറ്റ റൗണ്ടായിട്ട് ഇങ്ങനെ നടക്കണ്ട, അതൊക്കെ അങ്ങേറ്റം വരെ കാണാം. അവിടം വരെ ഏതാണ്ട് ഒരു ഫുൾ റൗണ്ടിൽ ഹാഫ് റൗണ്ടിൽ കൂടുതലുണ്ടെന്നുള്ളതാണ്. ഏ ഇത് വേണ്ട, പുള്ളി സാധനം കൊടുത്ത് അതിന് കൊടുത്ത് വേണ്ട കഴിക്കുന്നുണ്ട്. ശരി, പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ കൊടുക്കാൻ പാടില്ല, കാരണം നമ്മൾ കഴിക്കുന്ന പല സാധനങ്ങളും ഇതുങ്ങൾക്ക് പറ്റില്ല, കൊടുക്കരുത്. ലൈസാണ് കഴിക്കണ, വെറുതെ ഇങ്ങനെ ഒരു എന്താ പറയുക കുറച്ച് മുറികൾ പോലെ ഉള്ളൊരിതാണ്. പെയിൻറ്റിങ്സ് കാര്യങ്ങളൊന്നുമില്ല, ഇതൊരു ഹോളും കുറച്ച് മുറികളും ഉണ്ട്. ഇതെനിക്കുള്ള ഓരോ ബെഡ്റൂമുകളായിരുന്നായിരിക്കാം മേ ബി. കണ്ട ഇതുപോലെ ഓ സെയിം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലേ ഒന്നില്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കണ്ട രണ്ട് കിടക്കാനായിട്ടുള്ള സംവിധാനം തന്നെ, ബെഡ്റൂമുകളോ രണ്ട് കട്ടിന് പോലെ സംവിധാനമുണ്ട്. ഞാനേ ഇവിടെ കയറി ഇരിപ്പായി കാര്യങ്ങൾ എടുക്കുന്നത്, അതുകൊണ്ട് ഇരുന്നതാണ്ട. ഇവിടെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെയൊക്കെ കാണാം. അല്ല അതാണ് ഇവിടുത്തെ ഉള്ള വ്യൂ. ഇതുപോലെ തന്നെ പെയിൻറ്റിങ്സ് ഉണ്ട് കേട്ടോ, പെയിൻറ്റിങ്സ് കാര്യങ്ങളുണ്ട്. ഇതിനെ മുകളിലേക്ക് കയറിയിട്ട് ഒരെണ്ണം ആണെന്നുള്ളു. സെയിം രീതിയിലുള്ള ഗുഹറൊക്കെ സെയിം രീതിയിലുള്ള ഗുഹകൾ തന്നെയാണ്ട. ഇതും കണ്ട ഇവിടെയും ഇതുപോലെ ബെഡ്റൂം പോലെ കേട്ടോ, പക്ഷേ ഈ ബെഡ്റൂമിൽ നേരത്തെ കാണാത്തൊരു വ്യത്യാസമുണ്ട്. പിന്നെ തലയണയും കൂടി ഉണ്ട് കണ്ട, ഇതൊക്കെ തലയണയുണ്ട് ഇവിടെ. ഇന്ന് കിടന്ന് നോക്കാം വേണ്ട, ഇവിടെ ഇങ്ങനെ വെച്ച് കിടന്നിട്ട് തലയണ കണ്ട തല വെച്ച് കിടക്കാൻ പറ്റും, അതതിൻ്റെ പ്രത്യേകത. അയ്യോ എന്തൊക്കെ ഒന്നൊക്കെ ഇതിനകത്ത് കിടന്ന് സംസാരിക്കാൻ പറ്റില്ല, മുഴക്കം വേണ്ട. അപ്പം അങ്ങനെ ഒരു സംവിധാനം കൂടി ഇവിടെ ഉണ്ട് കണ്ട, തലയണ തലയാണ് കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്, രണ്ട് വശത്തുമുണ്ട് അതുപോലെ. പിന്നെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം അല്ലേ, ഇവിടെ വാതിൽ എന്തൊക്കെ ഉണ്ടായിരുന്നായിരിക്കാം, എന്തെങ്കിലും ഒക്കെയാണ് സംവിധാനം എന്തൊക്കെ ഉണ്ട് കേട്ടോ, അറിയില്ല എന്താ. ചിലപ്പോൾ അത് നേരത്തെ പറഞ്ഞാൽ പന്തം കുത്താനായിരിക്കും. ഇവിടെയുണ്ട് അങ്ങനെ ഹോൾ കണ്ട, അവിടെ വാതിലുണ്ടായിരുന്നു കണ്ടോ. ഇതും ഇതിനകത്ത് വാതിലായിരുന്നു പണ്ടത്തെ ടൈപ്പ്, എന്തെങ്കിലും വാതിലുണ്ടായിക്കാണ് ഒരു പറ്റിയതായിരിക്കും. പുറത്തേക്ക് ഇറങ്ങാം, ഇവിടെ മുകളിലേക്ക് സ്റ്റെപ്പുണ്ട്. പിന്നെ അതുപോലെ ഇവിടെ എന്തുണ്ട്, ഇത് കിണറാന്ന് തോന്നുന്നു, അടച്ചു വെച്ചേക്കാം. മിക്കവാറും ഇവിടെ കിണറായിരിക്കും കേട്ടോ, കിണറായിരിക്കും. എന്തായാലും മുകളിലേക്ക് അടക്കാം. ഇതില്ലെന്ന് പറഞ്ഞു ഇവിടെ മ്യൂസ് അവിടെ ഒന്നുമില്ല പ്രത്യേകിച്ച്, ഇത്രയൊക്കെ ഇതുപോലെ എന്ത് ഗുഹകൾ പോലെയൊക്കെ എന്തോ ഗുഹകൾ പോലെയൊക്കെ ഉള്ള സംവിധാനങ്ങൾ ഉണ്ടോ, ക്ലിയറായി മുഴുവൻ കൊത്താത്ത പോലെയോ. ഇവിടെ നിന്ന് ഞാൻ ഫുള്ള് വ്യൂ കിട്ടും, ഇങ്ങനെ അപ്പുറത്തപ്പുറത്തെ സ്ഥലത്തേക്ക് പോകാം. അങ്ങനെ ഈ സ്റ്റെപ്പ് കയറി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഒരേപോലെ കുറേ ഇത് കേസ് ഉണ്ട് അല്ലോ. ഇവിടെ ബുദ്ധൻ്റെ തന്നെ ഒരു മൊണാസ്ട്രി, പതിനഞ്ചാമത്തെ കേവ്. ഇവിടെ കേവിൻ്റെ ഒരു പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, വ്യക്തമായിട്ട് കിട്ടും. ഉണ്ടോ
ഓരോ കേബിളും കറക്റ്റായിട്ട് ചെയ്ത് ഇത് ഇവിടുത്തെ അതേ ഒരു ഇതൊരു ചെറിയ മോഡലിലേക്ക് വെച്ചിട്ട് സ്കെയിൽ മോഡലാണ് കറക്റ്റ്. ചെറിയൊരു വാതിൽ അതിൽ ലോക്ക് ചെയ്തിരിക്കുക. പിന്നെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലേക്ക് ഉണ്ടോ, ഇവിടെ കണ്ടോ ആനയുടെ ഒരു രൂപം കൊത്തി വെച്ചിട്ടുണ്ട്, രണ്ട് സൈഡിലും ആനയുടെ. ഞാൻ മുകളിലേക്കിറാം. ഇതുപോലെ ദൈവങ്ങളുടെ വിഷ്ണുവാന്ന് തോന്നുന്നു കണ്ടോ, വിഷ്ണുവാണ്. പിന്നെ കുറച്ച് രൂപങ്ങളൊക്കെ വെട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലേക്ക് ഇതുപോലെ സ്റ്റേ കയറി പോകണം. കണ്ണാനുണ്ടാകും ചെറിയ കളർ വ്യത്യാസമൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിൽ. 17-ാമത്തെ കേവിലും പെയിൻറ്റിങ്സ് ഉണ്ട്. ഞാനേ ഇവരോട് ചോദിച്ച എന്താണ് ഇതിൻ്റെ കാര്യം എന്നാണ് പറഞ്ഞത്, ഫ്ലാഷ് അടിക്കാൻ പാടില്ല, പിന്നെ വീഡിയോ എടുക്കാൻ പാടില്ല. വീഡിയോ എടുക്കാൻ പാടാത്ത വേറെ ഒന്നും ആയിരിക്കില്ല, മിക്കവാറും നമ്മൾ ഈ വീഡിയോ പുറത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് വരുന്ന ആളുടെ എണ്ണം കുറയാം, സാധ്യതയുണ്ട്. ഇത്രയൊക്കെ ഉള്ളൂല്ലോ, അല്ലെങ്കിൽ ഇത്ര ഉള്ളൂ എന്ന് ചിന്തിക്കുന്നവരുണ്ടല്ലോ ഈ നാട്ടിൽ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഫ്ലാഷ് അടിക്കരുതെന്ന് പറഞ്ഞാൽ അൾട്രാവയലറ്റ് രശ്മികളൊക്കെ വന്നിട്ട്, ഫ്ലാഷിൻ്റെ അൾട്രാവയലറ്റ് രശ്മികളൊക്കെ വന്നിട്ട് അതൊന്ന് തട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഡാമേജ് ആവാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ് അതൊരു ഉപയോഗിക്കരുതെന്ന് പറയുന്നത്. ശരിയാണ്, 100% സാധ്യതയുള്ള കാര്യമാണ്. പക്ഷേ വീഡിയോ എടുക്കണമെന്ന് പറയുന്നത് ഞാൻ എൻ്റെ ഊഹാഭാവമുണ്ട്, എനിക്കറിയില്ല അങ്ങനെ ആയിരിക്കും. എന്താ വീഡിയോ എന്തായാലും ഇവിടെ നടക്കില്ല, ഫോട്ടോ എന്തോരം വേണമെങ്കിലും എടുക്കാം. വീഡിയോ ചിലപ്പോൾ ഇങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം, കാരണം ഇത് പുറത്ത് അധികം പോയി കഴിഞ്ഞാൽ പിന്നെ ആളുകൾ വരാത്തതും കൊണ്ടൊക്കെ ആയിരിക്കാം, എനിക്കറിയില്ല. എന്തായാലും അതിനാണ് സാധ്യത. അല്ല ഇവിടെ നിന്ന് അങ്ങോട്ട് പോകും തോറും മൊത്തത്തിൽ അവരുടെ സ്റ്റോണിൻ്റെ കളർ വരെ വ്യത്യാസമുണ്ടാകും. നമ്മൾ ഇത്ര നേരം കണ്ട പോലെയല്ല കണ്ട, അവിടെ നിന്ന് വരും തോറും സ്റ്റോണിൻ്റെ കളർ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറണൊക്കെ ഉണ്ട്. ഇവിടെ വന്നപ്പോൾ റെഡിഷ് കൂടി കൂടി തന്നെയുണ്ട്. ഇതിപ്പോൾ അവിടെ നല്ല റെഡിഷ് കളറാണ്. ഇപ്പം നമ്മൾ അവിടെ ഇരിക്കാനുള്ള ഇരിപ്പിടമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വേണ്ട, ഇതിന് വെള്ളം പോകാനുള്ള ചാലുകളൊക്കെയാണ് കേട്ടോ. ഈ വെള്ളം ഒക്കെ ആയിരിക്കും ചിലപ്പോൾ ശേഖരിക്കാനുള്ള ഹോളുകളും അവിടെയുള്ള കിണർ പോലെയൊക്കെ ഉണ്ടാക്കി വെച്ചേക്കണം. വേണ്ട, ഇവിടെ ഇതുപോലെ തന്നെ ഒരു നിർമ്മിതിയിലൊക്കെ മൊത്തത്തിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇവിടെ ഒരു മാർബിളിൻ്റെ ഇതൊക്കെ ഇതിൻ്റെ ഇടയിലുണ്ട്. വാ, കട നല്ല ഭംഗിയാട്ടോ, നോക്കി നല്ല കൊത്തുപണികളെ കൊണ്ട് അലങ്കരിച്ച ഒരു ഇത്. 19-ാമത്തെ കേവാണ്, അതെൻ്റെ ഭംഗി നോക്കി നല്ലോണം അലങ്കരിച്ച് നല്ല രീതിയിൽ വെച്ചേക്കാം. കൊത്തുപണികളോട് കൂടിയിട്ടുള്ളൊരു ആർച്ചും കമാനങ്ങളൊക്കെ ആയിട്ട്. ഇവിടെയൊക്കെ ഉണ്ടായി ശില്പങ്ങളിലൊക്കെ നിറച്ച് ഹോളുകൾ വീണ്, ഇങ്ങനെയാണ് ഇത് നശിച്ച് പോയിക്കൊണ്ടിരിക്കണേ. ഹോളുകൾ വീണ് വീണ് പോയേക്കാം, കാറ്റടിച്ചും മഴ കൊണ്ടും വെള്ളം വീണൊക്കെ ആയിരിക്കും ഇങ്ങനെ സംഭവിച്ചേക്കണേ. കണ്ടോ, വർഷത്തെ പ്രയത്നമായിരിക്കും ഇത് ഈ രീതിയിലേക്ക് ആക്കിയെടുക്കാനായിട്ട്. തൂണ് ഈ കേവ് വ്യത്യാസം ഉണ്ടായത് കാണാൻ നല്ല ഭംഗിയിലാണ്. ഇതൊക്കെ മുകളിൽ നല്ല ആർച്ചും കാര്യങ്ങളും പിന്നെ ഫില്ലറും എല്ലാം റെഡിയാണ്. കണ്ടോ, ഇതിൻ്റെ ഇവിടെ കണ്ട തോണുമ്പോൾ പ്രതിമകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഉള്ളൊക്കെ തോണി കേട്ടോ, അതിൻ്റെ ആർച്ചാണ് കാണേണ്ട കാഴ്ച. അല്ലെങ്കിൽ അവിടെ തന്നെ അതുപോലെ തന്നെ ആ ഒരു ഇതും ബുദ്ധൻ്റെ പ്രതിമ സ്ഥാപിച്ചേക്കണത് നല്ല അടിപൊളി നിൽക്കുകയാണ്. ഇവിടെ പെയിൻറ്റിങ്സൊക്കെ ഉണ്ട്, അതൊക്കെ മാഞ്ഞു തുടങ്ങി. പക്ഷേ ഇതിൻ്റെ ഇതുണ്ടാവും മൊത്തം കൊത്തിയൊക്കെ ഉണ്ടാവും. ബുദ്ധൻ്റെ പല പല ഇതുകളും ഈ വാളിലൊക്കെ കൊത്തി വെച്ചിരിക്കുക. മുകളിലൊക്കെ പെയിൻറ്റിങ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, നല്ല ഭംഗിയുള്ള പെയിൻറ്റിങ്സൊക്കെ ഉണ്ടായി. അതൊക്കെ പോയി, ഭംഗിയുള്ള സംഭവം ഒന്നും പറയാനില്ല. സൂപ്പർ. അല്ലെങ്കിൽ നിങ്ങൾ നടന്ന് ഇങ്ങോട്ട് വരുമ്പോൾ പിന്നെയും ബാഹുബലി സിനിമ ഉറപ്പിച്ചുകൊണ്ട് ഇതേ വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ കാണാം. സൂപ്പർ സൂപ്പർ. ഇവിടെ ഒരു ഇതുണ്ട്, അല്ല ഇവിടെ പാലമൊക്കെ പണിതിട്ടുണ്ട് കാരണം വെള്ളച്ചാട്ടത്തിൻ്റെ അപ്പം തീർത്ത്. ചെറിയതോലുള്ള വെള്ളം മഴ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ വെള്ളം വരുന്നൊരു സ്ഥലം തന്നെയായിരിക്കും. എന്താ നമുക്ക് ഇതിൻ്റെ അകത്ത് നോക്കാം എന്തൊക്കെയാണുള്ളതെന്ന്. അല്ല ഇവിടെ ഇതുപോലെ തന്നെ ഇതൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. എന്താ ഇവിടെ ഉണ്ടോ, ഇതൊക്കെ നല്ല രീതിയിൽ കൊത്തുപണികളൊക്കെ ചെയ്ത് അതുപോലെ തന്നെ നല്ലൊരു സ്ട്രക്ചർ അടിച്ചിട്ടുണ്ട് റൂഫിൽ. പിന്നെ ഈ വാതിലിൻ്റെ ഇവിടെ ഉണ്ടോ, ഇവിടെയൊക്കെ ഇങ്ങനെ പൂവിൻ്റെ ഷേപ്പിലൊക്കെ കൊത്തുപണി ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്, കുറേയൊക്കെ ഇത് പോയേക്കണതാണ്. ഇവിടെ ഇങ്ങനെ ലൈറ്റപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം. ലൈറ്റപ്പ് ചെയ്തേക്കൊണ്ട് കാണാൻ പറ്റും കറക്റ്റായിട്ട്. കണ്ടോ, ഇതൊക്കെ ഇങ്ങനെ പോയി തുടങ്ങിയിട്ടാണ്, നശിച്ച് പോയി തുടങ്ങി. കാരണം കൂടുതൽ എന്താണ് ഏറ്റവും കൂടുതൽ ഇതുപോലെ പെയിൻറ്റിങ്സ് ഉള്ളതാണ് അവർ ടെമ്പറേച്ചറൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതൊക്കെ ആൾമോസ്റ്റ് പോയി. പിന്നെ പെയിൻറ്റിങ്സ് ഉണ്ടോ മുകളിലേക്കൊക്കെ പോയി തുടങ്ങിയുണ്ട്, ഇവിടെ അത് ചെയ്തിട്ടില്ല. ഉണ്ടോ, ഇവിടെ ഇതുപോലെ തന്നെ ഒരു ബുദ്ധൻ്റെ
വിഗ്രഹമാണ്, എല്ലാത്തിനും ബുദ്ധൻ്റെ ശില്പമാണ് കൊത്തിയിരിക്കുന്നത് കേട്ടോ. കണ്ടോ, ഇവിടെ ഇതിനും എല്ലാത്തിനും ഇതുപോലെ രണ്ട് അപ്പുറപ്പുറവും റൂമുകളുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ ആരാധനയ്ക്ക് വേണ്ടിയിട്ട സാധനങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. കണ്ടോ, എല്ലാം ഇതുപോലത്തെ റൂമുകളുണ്ട്. അല്ലേ, ഇവിടെ നോക്കി ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മുടെ വെള്ളച്ചാട്ടത്തിൻ്റെ അടുക്കലേക്ക് എത്തി. അപ്പോൾ ഇത് മഴ സമയത്ത് നല്ല രീതിയിൽ എന്തായാലും ചാടും. ഇവിടെ ഇവിടെ പുതിയതായിട്ട് ഉണ്ടാക്കിയാണ് പാലം ഉണ്ടോ, ഇരുമ്പിൻ്റെ പാലം. ഇത് കണ്ട വെള്ളം വീഴുന്നുണ്ട്, വളരെ കുറച്ച് വെള്ളമേ ഉള്ളൂ. അതിങ്ങനെ ഇവിടെ വീണിട്ട് ഇതിലൊഴുകി പോകാനുള്ള പാത്രമാണ് അവർ റെഡിയാക്കിയേക്കുന്നത്. കാര്യമായിട്ടൊന്നുമില്ല വെള്ളം. അല്ല, ഇതിലേ ചെറുതായിട്ട് ഒഴുകി അങ്ങോട്ട് ഇറങ്ങിയിട്ട് പോവുകയാണ്. ഞങ്ങൾക്ക് അടുത്തടുത്ത് കേസുകളിലേക്ക് പോവാം. അടാ, ഇവിടെ നിൽക്കുമ്പോഴാണ് കറക്റ്റ് ഇത് എൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ കറക്റ്റ് 360 ഡിഗ്രി പനോരമയ്ക്ക് പോകും നമുക്ക് കിട്ടും. അല്ല, ഇവിടെ അടുത്ത കേവിലേക്ക് കയറും. ഈ കേവ് 21-ാമത്തെ കേവാണ്. ഇതിനകത്ത് ഇതുപോലെ തന്നെ ബുദ്ധൻ്റെ ഒരു പ്രതിമയും, പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയാൻ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ട ഇടയ്ക്ക് ഓരോ തൂണുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഇടയ്ക്കുള്ള പില്ലേഴ്സിലും പില്ലറിൻ്റെ ബാക്കിലായിട്ട് അതുപോലെയൊക്കെ തന്നെ. ഇതുകൊണ്ട് അടുത്ത കേവ് അനച്ചിട്ട് 22-ാമത്തെ കേവ് പൂട്ടിയേക്കാണ്. പിന്നെ അടുത്തത് വന്നിട്ട് 24-ാമത്തെ ഒക്കെ ഇതുപോലെ തന്നെയാണ്. ഇതിനകത്തും പകുതിയൊക്കെ ചെയ്തിട്ടുള്ള പോലെയും ഒക്കെയാണ് ഇരിക്കണം കേട്ടോ. കണ്ട ഉള്ളില് നമുക്കൊന്ന് കയറി നോക്കാം. പ്രത്യേകിച്ച് ബിംബങ്ങൾ ഒന്നുമില്ല, കൊത്തിത്തുടങ്ങിയിട്ട് മുഴുവൻ ആത്തൊരവസ്ഥയിലാണ്. ഇങ്ങനെയുള്ള ഒരു രീതിയിലാണ് ഇരിക്കുന്നത്. ഇവിടുത്തെ ഇപ്പുറത്തെ ഏറ്റവും അവസാനത്തെ കേവ് വന്നപ്പോൾ ഇത്തിരി കാണാൻ കുറച്ചുകൂടി അടിപൊളിയായിട്ട് കൊത്തിയിട്ടൊക്കെ ഉണ്ട്. ഇവിടെ കണ്ട ഇത് നല്ല അടിപൊളിയായിട്ട് കൊത്തി വയ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്തൊക്കെ ഉണ്ട്. കണ്ടോ, നല്ല രസമുണ്ട്. കണ്ടോ, ഇത് 26-ാമത്തെ കേവാണ്. 26-ാമത്തെ കേവിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നല്ല കാഴ്ചകളാണ്. നല്ല ശില്പങ്ങളൊക്കെ കൊത്തി ഒരു വാക്ക് നമുക്കിങ്ങനെ ചുറ്റും നടന്നു പോകാം. ഉണ്ടോ, ഇതിൻ്റെ ബാക്ക് സൈഡ് തന്നെ നടന്നു പോകാം. ഇവിടെ ഉണ്ടോ, ഇവിടെ ഒരു ഔട്ട്ലൈൻ വരച്ചേക്കാണ്. ഇത് വെട്ടാനായിട്ടുള്ള ഔട്ട്ലൈനാണ് ഈ വരച്ചേക്കണേ കേട്ടോ. അതുപോലെ ഇവിടെ ഒരു 3D പിക്ചർ ഉണ്ട്. ഇപ്പം ഇത് ഇങ്ങോട്ട് നോക്കണ പോലെ, ഇത് നമ്മളെ നോക്കണ പോലെ ഉണ്ട്. അത് നേരെ തിരിഞ്ഞിട്ട് ഇങ്ങോട്ട് നോക്കിയാൽ ഇപ്പുറത്തൊന്നും അത് ഇങ്ങോട്ട് നോക്കണ പോലെ തോന്നുന്നു. 3D പിക്ചറാണ്. പണ്ടേലെ ഏറ്റവും നല്ലൊരു ഇത് ഇതായിരുന്നു കേട്ടോ, കേവ് അതായിരുന്നു. അപ്പോൾ ഇനി ഇവിടെ മഴ പെയ്തു തുടങ്ങി, ഇവിടെ മഴ. അപ്പോൾ നമ്മൾ ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്താ കാണാനുള്ളത് നോക്കാം. ഇവിടെ അടച്ചേക്കാം കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ടൊന്നുമില്ല, കാരണം ഇവിടെ വെച്ച് തീരാണ്. കണ്ട, പിന്നെ അങ്ങോട്ടൊന്നും കൊത്തിയിട്ടില്ല. ഇവിടെ മുകളിലേക്കൊക്കെ ഈ പറഞ്ഞവർ അവർ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. കണ്ട, വെയിലും വന്ന് മഴയുണ്ട്, നല്ലൊരു അന്തരീക്ഷം. അപ്പോൾ വീഡിയോ കാണുന്നവർ ഒട്ടും മടിക്കണ്ട, അടുത്ത വണ്ടി പിടിച്ചോ നേരെ അജന്ത എല്ലാവരുടെ കേസൊക്കെ എന്തായാലും. ഹരി എയർപോർട്ടും ഇപ്പം ഈ വന്നേക്കണതിൽ എന്താണ് നിർബന്ധമായിട്ടും എനിക്ക് കാണണമെന്ന് തോന്നിയ മൂന്ന് സ്ഥലങ്ങളാണ് ഈ അജന്ത, എല്ലാവരുടെ കേസ്, പിന്നെ ഹരി എയർപോർട്ട്. ഇതുണ്ട് ലോണാവാല പിന്നെ അത്ര വലിയ നമുക്ക് സംഭവമാണ്, എന്നാലും അത്ര വലിയൊരിത് പറയാനായിട്ട് പറ്റില്ല. കാരണം കണ്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, പക്ഷേ ഇതൊക്കെ കണ്ടില്ലെങ്കിലുണ്ടല്ലോ ജീവിതത്തിലെ നഷ്ടം തന്നെയാണ്. നമ്മൾ ജീവിക്കുന്ന വെറുതെ ഇപ്പം, അപ്പോൾ അത് വന്ന് കാണാൻ പറ്റിയ സ്ഥലങ്ങളാണ്. അപ്പോൾ ഈ താഴത്തേക്ക് ഇറങ്ങാനായിട്ട് ഇതിലൊരു വഴിയുണ്ട്. ഇതിലെ പോയാലുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിനെ കുറച്ചും കൂടി താഴത്ത് ഉള്ള നിന്നുള്ളൊരു വ്യൂ കിട്ടും. നമ്മൾ കാണുമ്പോൾ കണ്ടോ, ഇതിലിങ്ങനെ ഇറങ്ങി ഇറങ്ങി പോവാം. ഞാനിപ്പോൾ അവരോട് സംസാരിച്ചിരുന്നു, സെക്യൂരിറ്റിയോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഇവിടെ കടുവേണ്ടെന്നാണ് ഇതിൻ്റെ അകത്ത്. അതുകൊണ്ട് ഈ ഗാർഡനിലൊന്നും അധികം നേരം നിൽക്കാൻ പറ്റില്ല. പണ്ട് അതിലെ ചുറ്റി വഴിയുണ്ടായിരുന്നു, പക്ഷേ കടുവയുടെ ശല്യം കാരണം പിന്നെ അത് ക്ലോസ് ചെയ്തെന്നാണ് പറഞ്ഞത്. താഴത്തെ ഇറങ്ങി കഴിഞ്ഞിട്ട് ഇവിടെ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. കണ്ടോ, എനിക്ക്
അപ്പോൾ ഇവിടെ ഉണ്ട് ഇതൊക്കെ ഉണ്ട് കേട്ടോ, കുറേ വേണ്ട കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. 2 KV നമ്പർ, ഈ 755 മീറ്റർ ഡിസ്റ്റൻസ് ഫ്രം യുവർ യു ആർ ഹിയർ കണ്ട ഇവിടെ നിന്നുള്ള ഒരു ഹൈറ്റുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. വേണ്ട മുകളിൽ വന്നു കഴിഞ്ഞാലേ ഇങ്ങനെ വ്യൂ കിട്ടും. അപ്പോൾ ഇത് കുറച്ചും കൂടി മുകളിൽ കയറിയാൽ കുറച്ചും കൂടി നല്ലൊരു വ്യൂ കിട്ടിക്കോളും. ഇങ്ങനെ മൊത്തം കാണാൻ പറ്റും. പിന്നെ അങ്ങോട്ടൊക്കെ പോകട്ടെ, അവിടെ ആൾക്കാർ അങ്ങോട്ടൊക്കെ പോയിട്ടുണ്ട് കേട്ടാ. ഇവിടുന്ന് ഒരു 360 ഡിഗ്രി വ്യൂ കിട്ടണ പനോരമയ്ക്ക് വ്യൂ എന്ന് പറഞ്ഞത് ഇവിടെയാണ് കിട്ടണ കേട്ടോ. ശരിക്കും ഇവിടെ കയറി വന്നാലേ ആ പറഞ്ഞ പനോരമയ്ക്ക് വ്യൂ കാണാൻ പറ്റുള്ളൂ. ചുറ്റോടി പറ്റും കാണാം കേട്ടാ. നല്ല പശ്ചാത്തലത്തിൽ നല്ല മലനിരകളും എല്ലാ അജന്ത കേവ്സും ഇങ്ങനെ നീണ്ടു നിവർന്ന് നടക്കുകയാണ് കേട്ടോ. വെള്ളച്ചാട്ടം വീണ അവിടെ നിന്ന് നിറച്ച് ഹോളുകൾ കൂടി ഒഴുകി ഒഴുകി. അപ്പോൾ നല്ല മഴ സമയത്ത് നല്ല രസമായിരിക്കും കാണാം അല്ലേ. മഴയത്താണ് വരേണ്ടത്. അപ്പം വേണ്ട ഈ ഇതിന് മുകളിലെ വ്യൂ ഇതാണ്. ഇനി ഒരു അടിപൊളി വ്യൂ ഉണ്ട്. ഇത് വേണ്ട നോക്കിയേ, നമ്മുടെ സകല ഇത് വിട്ടുപോണ ഒരു സംഭവം. എൻ്റെ അപ്പോൾ എന്നോ വേണ്ട ആ ക്ലിപ്പിൽ നിന്ന് ഒഴുകി ഒഴുകി വന്നതാണ് ഈ വെള്ളച്ചാട്ടം. വാഗോ നദി ഇതിലൊഴുകി ഇങ്ങനെ പോകും. ഇതൊക്കെ തുറന്ന് ഉണ്ടാക്കിയവരെ സമ്മതിക്കണം. എൻ്റെ മുകളിൽ എന്താ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. അതേ ഉണ്ടായ മുകളിൽ വീടുകളൊക്കെ ഉണ്ട്. പുതുപ്രദേശം നിറക്കുന്നത് ഏതാണ് ഞങ്ങൾ ഇത്ര നേരം അന്വേഷിച്ചിട്ടേ. ഇവിടെ നിന്നാണ് ഇതിൻ്റെ ഫുള്ളായിട്ടൊരു അത്യാവശ്യം കിട്ടണത് കേട്ടോ. എന്താ ഏറ്റവും നല്ല വെള്ളച്ചാട്ടം വ്യൂ കിട്ടുന്ന സ്ഥലമാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ അജന്ത കേവൊക്കെ കണ്ടു വന്നു കഴിഞ്ഞിട്ട് ഇവിടെ കുറേ സുവനീർ ഷോപ്പുകളുണ്ട്. സുവനീർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഐറ്റംസ്. നമ്മളപ്പോൾ ഇവിടെ നിന്ന് പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ മേടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇപ്പോൾ ഇവിടെ ബുദ്ധൻ്റെയൊക്കെ ഒരു ഐറ്റംസൊക്കെ വേണം. കുറേ ഷോപ്പുകളുണ്ട് കേട്ടോ ഇവിടെ. അതേ ഉണ്ടോ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നിറച്ച് ഷോപ്പുകളാണ്. നീ കണ്ട അവനെ കൊണ്ട് പോയി നീ കണ്ട പിന്നെ നിറച്ച് ഇങ്ങനെ തൊപ്പി കൂളിംഗ് ഗ്ലാസ് പിന്നെ ഇവിടുത്തെ മെയിൻ ഐറ്റംസൊക്കെ ഉണ്ടോ. അത് ഇവിടെ അങ്ങോട്ട് നിൽക്കണ്ടല്ലോ. അതേ വണ്ടികളൊക്കെ നിൽക്കാനിട്ട് നമുക്ക് അവിടെയൊക്കെ ഒന്ന് പോയി നോക്കാൻ എന്തായാലും. ഇവിടെ കണ്ടോ ഇത് സ്റ്റോണുകളാണ്, കംപ്ലീറ്റ് കിടക്കുന്ന സ്റ്റോണിൻ്റെ മാലകളാണ് കേട്ടോ കംപ്ലീറ്റ്. പിന്നെ അതൊരു ഇത് ഒരേ ക്രിസ്റ്റലുകളാണ് കണ്ടത്. ഞാൻ കണ്ടിട്ടുണ്ട് പല ഒരുപാട് ടൈപ്പ് ക്രിസ്റ്റലുകൾ കണ്ടിട്ടുണ്ട്. ഇതേണ്ട അത് കണ്ടോ പല ടൈപ്പ് സ്റ്റോണുകൾ പല കളറിൽ. ഇത് ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ നാച്ചുറലായിട്ട് പൊട്ടി വരണതാണ്. ഇപ്പോൾ കല്ല് പൊട്ടി ചെയ്യുമ്പോഴൊക്കെ കിട്ടണതാണ്. പക്ഷേ ഇത് ഉറപ്പിക്കാനൊന്നും പറ്റില്ല. കണ്ടിട്ട് ഇതുപോലെയൊക്കെ തന്നെയാണ് ഞാൻ കണ്ടേക്കണത് കേട്ടോ. ഇങ്ങനത്തെ സ്റ്റോണുകൾ പൊട്ടി ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇരിക്കും. ശരിക്കും അവനെ കണ്ടിട്ടുണ്ട് ഒറിജിനൽ ഇങ്ങനെ ഉണ്ട്. പക്ഷെ ഇതൊക്കെ ഒറിജിനൽ ആണെന്നുള്ളത് എനിക്കറിയ ഐഡിയ ഇല്ല. കാണാൻ നല്ല ഭംഗിയാണ്. അതന്നെ സ്റ്റോണുകൾ ഒറിജിനൽ ആയിരിക്കും. ഇതൊക്കെ കണ്ടിട്ട് ഒറിജിനലായിട്ടാണ് തോന്നുന്നത്. ഇവിടെ നിറച്ച് ഇങ്ങനെ ഐറ്റംസ് ഉണ്ട്. ഇവിടെ കുറേ ക്രിസ്റ്റൽസൊക്കെ ഉണ്ട്. ഇങ്ങനെയുണ്ട് ഉണ്ടോ ഇവിടെ കംപ്ലീറ്റ് ഇരിക്കേണ്ട. ഇവിടെ അതേ കുറേ മാലകൾ സ്റ്റോണിൻ്റെ മാലകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല മൂൺ സ്റ്റോൺ എന്നൊക്കെ പറയേണ്ടത് ഇത് എന്തായാലും ഒരു ഇതാവുണ്ട്. ഇതാണ് ഇവിടെ കുറേ ബുദ്ധൻ്റെ ഇതിൻ്റെയൊക്കെ. ഇത് ഇവിടെ അജന്ത സ്റ്റോൺ ആണെന്ന് പറഞ്ഞു ഈ സാധനം. ഇതുണ്ട് ഇതൊക്കെ അജന്ത സ്റ്റോൺ എന്ന് പറഞ്ഞു. പക്ഷെ ഭയങ്കര റേറ്റാണ്. 1500 രൂപയ്ക്കാണ് ഇതിന് വില പറയണം. നമുക്ക് ഇവിടെ കുറേ ഐറ്റംസ് ഉണ്ട്. ഇവിടെ ഞാനത് നോക്കാന്ന് വിചാരിച്ച് കയറിയതാണ്. മാർബിളിൻ്റെ ഐറ്റംസ് കൊണ്ട് ഉണ്ടാക്കിയതാണ് ഇതൊക്കെ. അത് ആന കാര്യങ്ങളും ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഇതുണ്ട്. ഇതുണ്ടോ ഇതിൻ്റെ അകത്ത് മൂന്ന് ഇതാണ്. അതിൻ്റെ ഉള്ളിൽ ഒരു ഒരാന, അതിൻ്റെ അകത്ത് ഒരാന. ഈ സാധനത്തിന് 12,000 രൂപ 18,000 രൂപയൊക്കെ വില കുറവ് കേട്ടോ. സ്റ്റോൺ അതിൻ്റെ അത്ര വില ഉണ്ടാവുമായിരിക്കും. ഇതുണ്ടോ ഇങ്ങനത്തെ ഈ കാർവ് ചെയ്തതിനൊക്കെ നല്ല പൈസ ഉണ്ട്. പിന്നെ അതേ ഇങ്ങേരി ഇവിടെ ഈ ആനയുടെ വില വെച്ച് കിറങ്ങി നിൽക്കേണ്ട. ഇവിടെ സംഭവം ഭയങ്കര കോസ്റ്റ്ലിയാണ്. ഇതൊക്കെ ഉള്ളതാണെന്നൊന്നും എനിക്കായിരിക്കും, എനിക്കറിയില്ല കേട്ടോ. നിങ്ങൾക്ക് എന്ത് തോന്നുന്നത്? ഇവിടെ കണ്ടോ ഇവിടെ ഇങ്ങനെ കുറേ ഷോപ്പുകളുണ്ട്. അതിനകത്ത് ഞങ്ങൾ ചുമ്മാ ഇങ്ങനെ നോക്കി നോക്കി വന്നാണ് ഓരോ സാധനങ്ങൾ. അത് ഇവിടെ വണ്ടിയൊക്കെ വിൽക്കാനിട്ടുണ്ട്. എന്തായാലും വേണ്ട അയ്യോ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാലേ തലയില വളരെ പ്രശ്നം. ഇവന്മാർ പിടിവിടൂല. നന്നായിട്ട് വിൽക്കാൻ അറിയാവുന്നവർ നമ്മളെ ഇതിനകത്ത് ചാർജ് മേടിപ്പിക്കും. അല്ലാത്തവർ രക്ഷപ്പെടുന്ന അതിങ്ങനെ അവസ്ഥ. ഇത് വേണ്ട ഇവിടെ ഇങ്ങനെ കുറേ ഐറ്റംസ്. ഇതെന്താ പ്രശ്നം എന്ന് അറിയാമോ? നമുക്ക് ഇവിടെ ഒന്നും ഇങ്ങനെ നടക്കാൻ പറ്റില്ല. നടന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ ഇവർ തലയിലായി കഴിഞ്ഞാൽ പിന്നെ ഇവർ പറഞ്ഞ് നമുക്കാണെങ്കിൽ ഊരി പോരാനറിയാനും പാടില്ല. കലയിലായി പോകും. ഇത് വേണ്ട റൈസ് താലി എന്നാണ് ഇത് പറഞ്ഞ്. ഇത്ര സാധനം രണ്ട് ചപ്പാത്തി ഉണ്ട്, പിന്നെ വെജിറ്റബിൾ കറി, ഒരു 3 എണ്ണം പരിപ്പ്,
പിന്നെ നമ്മുടെ കടല, പിന്നെ ഇത്ര റൈസ്. അപ്പോൾ ഇത് 100 രൂപയുണ്ട് ഇത്ര സാധനത്തിന്. ഇത് ലാഭമാണോ ഇല്ലയോ എന്നൊന്നും പറയാൻ പറ്റില്ല അല്ലേ. ഇവിടുത്തെ കണ്ടീഷനിൽ ലാഭമാണ്. റൈസ് പൈസ ആണ് നേരെ രക്ഷയില്ല. കുക്ക് ചെയ്ത് വെച്ചിട്ട് പണി പാടും. സ്റ്റോൺ വെച്ചുണ്ടാക്കിയാണ് പരിപാടിയിലാണ്. എവിടെ നോക്കിയാലും ഇങ്ങനെയുള്ള ഐറ്റംസാണ്. നമ്മൾ വേറെ ഷോപ്പിലേക്ക് കയറുന്നുണ്ടോ? വേറെ ഒന്നുമല്ല, ഇതിൻ്റെ വില ഒന്നറിയാൻ വേണ്ടിയാണ്. നമ്മൾ മേടിച്ചത് പണി പാളിയോ ഇല്ലയോ എന്നറിയാനായിട്ടാണ്. ചുമ്മാ ചോദിച്ചു. ഇതേനായി ടൈപ്പല്ലേ? ചെറുതാ ടൈപ്പ് കൂടിയില്ല. ഇതിൻ്റെ വില വയ്ക്കാം. അപ്പോൾ ഒരു ഉദ്ദേശം പറയാലോ. അജന്ത സ്റ്റോൺ ആണ്. ഹീറോ 9 അതിന്റെ സ്റ്റോണിന്റെ മാലകൾ ഓക്കില്ലാത്ത പൈസയാണ്. എന്തായാലും ഉള്ളതാണോ എനിക്ക് അറിയാം. കളർ ചേഞ്ച് നോക്കിയാ അതിന് വെള്ളത്തിൽ നോക്കിയാ കളർ ആവും. ചേഞ്ച് ആവും. അജന്ത സ്റ്റോൺ ഒറിജിനൽ സാധനം. ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ നല്ല വ്യത്യാസം ഉണ്ടാവും. ഓ ഇത് രണ്ടെണ്ണത്തിന് വില വെച്ചിട്ടാ 400 രൂപയായിട്ടുണ്ട്. 1100 പറഞ്ഞ സാധനം 400 രൂപ എത്തിയിട്ടുണ്ട്. 100 പിടിച്ചു കുറയും. ഈ കടയിലേ ഞങ്ങൾ കേറിയപ്പോ ഇവരേ ഇവര് ഭയങ്കര റേറ്റ് അല്ലേ കുറവാണ്. ഭയങ്കര കുറവാ ഇവിടുത്തെ റേറ്റ്. ഭയങ്കര കുറവാട്ടോ. ഇത് ഷോപ്പ് നമ്പർ 66. അപ്പൊ ഇവര് 66 ആണ് ഷോപ്പ് നമ്പർ. അപ്പൊ ഷോപ്പ് നമ്പർ 66 എന്തായാലും അവിടത്തേക്കാളും പൈസ കുറവാണ്ട. മറ്റവര് സംസാരിക്കാൻ മാത്രമേ. അപ്പൊ ഞങ്ങളിങ്ങനെ അത്ര സാധനങ്ങൾ മേടിച്ചിട്ടാ. ഇവിടെ ഭയങ്കര ചീപ്പാണ്. ഷോപ്പ് നമ്പർ 66 ഇവിടെ വന്നാമതി എന്തായാലും അല്ലേ. ഇവിടെ അജന്തയില് വരുന്ന ആൾക്കാർ ഇവിടെ വന്നിട്ട് മേടിച്ചാൽ മതിട്ടാ. ഇത്രയും പൈസ കുറവ്. നല്ല റേറ്റ് വ്യത്യാസം. ഡബിൾ 6 അതാ പറഞ്ഞു. അപ്പൊ എന്തായാലും ഇവിടെ നിന്ന് പറഞ്ഞിറങ്ങി. ഓക്കെ ഓക്കെ ഓക്കെ. പുള്ളി നേരെ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിരിക്കുകയാണ് ഇവിടെ നമ്മുടെ ചാനലിൽ. അപ്പൊ പുള്ളി ഓക്കെ. ഇതാ ഞങ്ങളപ്പോ അവിടെ നിന്ന് അജന്ത അവിടെ നിന്ന് പോകുന്നു. അജന്ത കേസിൽ നിന്ന് നേരെ നമ്മൾ വടോദര റൂട്ടിലേക്ക് പോവാണ്. ഇനി സഞ്ചാരം അങ്ങ് ഗുജറാത്തിൽ അല്ലേ. അതാണ് ഗുജറാത്തിലേക്കുള്ള പരാതി തുടങ്ങി. അപ്പോൾ നമുക്കിനി ആ വീഡിയോസൊക്കെ ആയിട്ട് കാണാം. ഓക്കെ.